കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയും നല്ല ജാഗ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഏറ്റവും ഒന്നറിയൂ, യുദ്ധം കൊണ്ട് കാര്യമില്ല. കുട്ടികളോട് യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കുട്ടികളുമായി സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ നല്ലൊരു ബന്ധത്തിൽ പോവാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും പ്രധാനം. ഞാനും എൻ്റെ സുഹൃത്തും ഇന്ന് ഒന്നിച്ചു പോരുമ്പോൾ അദ്ദേഹം എന്നോടൊരു സംഭവം പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചു, സത്യത്തിൽ ഈ ഒരു സംഭവം മാത്രം മതി മാതാക്കൾക്കും മാതാപിതാക്കൾക്കും മക്കളോട് പറയാൻ. അതായത്, ഇന്ന് പ്രശസ്തനായി ഹറമിലുള്ള ഒരു മഹാനായ ഒരു ഇമാം, അദ്ദേഹം ഹാഫിദായി ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഇമാമാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇമാമായി വന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ അതിഥികൾക്ക് വേണ്ടി ഒരു സൽക്കാരം നടന്നു. അങ്ങനെ സൽക്കാരത്തിന് വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കി നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ നിറച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി എന്ത് ചെയ്തു പറയൂ, അവൻ കുറച്ച് മണൽ വാരി എറിഞ്ഞു. ആ മണൽ വാരി എറിഞ്ഞത് അതിഥികൾക്ക് വേണ്ടി നിവർത്തി വെച്ച മുഴുവൻ ഭക്ഷണങ്ങളിലും പതിച്ചു. അതാർക്കും കൊടുക്കാനാവില്ല. അതൊക്കെ തയ്യാറാക്കി മുന്നിൽ കൊണ്ടുവന്നിച്ച് അതിഥികളെ അത്യധികമായി ആദരിക്കുന്ന അറബ് നാട്ടിൽ ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഉമ്മ വന്ന് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ നല്ല മോനാകും മോനെ, നീ ഹറമിലെ ഇമാമാകും മോനെ എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു നല്ല മധുര മനോഹരമായ ഒരു ഖിറാഅത്തിന്റെ പിന്നിലെ ഉടമ. ഏതെങ്കിലും ഉമ്മമാർക്ക് പറ്റുമോ, ഏതെങ്കിലും ഉപ്പമാർക്ക് പറ്റുമോ? ഞാൻ ഗൗരവത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടികളെ തലോടി കൂട്ടിപ്പിടിച്ച് എന്തെങ്കിലും ദുഷിച്ചത് ചെയ്യുമ്പോൾ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുന്നവർ എത്ര പേരുണ്ട്? ആ ഒരു സന്ദർഭത്തിൽ സഹിച്ച് ആ ഭക്ഷണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അതിഥികൾക്ക് മുന്നിൽ അപമാനിതയായിട്ടും മോനെ കെട്ടിപ്പിടിച്ച് നീ ഹറമിലെ ഇമാമാകുമെന്ന് പ്രാർത്ഥിക്കാനുള്ള ആ മനസ്സോടുകൂടെ മക്കളെ വളർത്തിയാൽ അവർ നന്നാകും. സുഹൃത്തുക്കളെ, ഉമ്മമാരോടുള്ള ദേഷ്യം കൊണ്ട്, വാപ്പമാരോടുള്ള ദേഷ്യം കൊണ്ട് അതിൻ്റെ പ്രതികാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. സ്നേഹത്തോടെ പെരുമാറണം. ഒരുപക്ഷെ ഇന്നത്തെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കും. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും സുഹൃത്തുക്കളെ. അത് ഗുണകാംക്ഷയോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. യാ ബുനയ്യ എന്നല്ലേ ലുക്കുമാൻ വിളിച്ചത് മകനെ, എൻ്റെ കുഞ്ഞു മകനെ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റണം. ആ വിളി വിളിച്ച് സ്നേഹത്തോടെ തലോടി പറഞ്ഞു കൊടുത്താൽ എല്ലാം അവർക്ക് മനസ്സിലാകും. എത്ര നല്ല അവസരങ്ങളുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടുവിനും ഡിഗ്രിക്കും എത്തിയിട്ട് ഉപദേശിക്കാൻ തീരുമാനിച്ചാൽ ഒരു ഉപദേശവും തലയിലേക്ക് കയറില്ല. നിങ്ങളുടെ വീട്ടിൽ 3 വയസ്സായ കുട്ടിയുണ്ടോ, 4 വയസ്സായ കുട്ടിയുണ്ടോ? ഒരു ചെറിയ പരീക്ഷണം നടത്തൂ. നാളെ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തു പോയിട്ട് ഞാൻ നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം, അതൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ആ കുട്ടി കണ്ണും കാതും എടുത്ത് ആകാംക്ഷയോടെ നിങ്ങളുടെ മുമ്പിൽ കൺ തുറന്നിരിക്കും. നിങ്ങൾ പറഞ്ഞു തീരുന്നതുവരെ അവൻ ഓരോ അക്ഷരവും വിടാതെ ഒരു ക്യാമറ കണ്ണുപോലെ അത് പകർത്തും. എത്ര അവസരം കിട്ടി കഥ പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ ആരെങ്കിലും കുട്ടികൾ കഥ പറഞ്ഞു കൊടുത്തു, ഹലീമത്തു സാദിയയുടെ കഥ, ഏത് പ്രവാചകൻ സലാസമക്ക് മുല കൊടുത്ത ആ വനിതയുടെ കഥ, അവരോടൊപ്പം ഉണ്ടായ മഹാത്ഭുതങ്ങൾ, ആ പിഞ്ചുബാലന് മുല കൊടുക്കുമ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തു നോക്കും. നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രവാചകന്റെ ഹിജ്റ, മരണത്തെ മുഖാമുഖം കണ്ടു പോകുന്ന യാത്രയിൽ പ്രവാചകന് കിട്ടിയ സംരക്ഷണത്തെ കുറിച്ച് പറഞ്ഞു നോക്കും. നിങ്ങൾ വേണ്ട കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും അധികാരത്തിന്റെ കസേരയിലേക്ക് എത്തിയ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ, ആ കഥ മതി പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ. ഒരുപക്ഷെ നിങ്ങളില്ലാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ പോലും അവൻ യൂസുഫ് നബി അലൈഹി സ്വലാം കിടന്ന കിണറാലോചിക്കും, ഇനിയും എനിക്ക് രക്ഷപ്പെടാനും തിരിച്ചു വരാനും പ്രതീക്ഷയുണ്ടെന്ന് അവന്റെ മനസ്സ് പറയും. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാത്തി വൽ അർള് അൻത വലിയീ ഫിദ്ദുനിയാ വല്ലാഖിറ തവഫ്ഫനീ മുസ്ലിമൻ വഅൽഹിഖ്നീ ബിസ്വാലി. എപ്പോഴാ പ്രാർത്ഥിച്ച സുഹൃത്തുക്കൾ, താൻ രക്ഷപ്പെട്ടു വന്ന മുഴുവൻ കാര്യങ്ങളെയും ഓർത്തിട്ട് അള്ളാഹനെ കുറിക്കാൻ, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, റബ്ബേ രാജാധികാരം തന്നു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന്, എത്രയോ ദുരന്തങ്ങൾ നിന്റെ കരകയെത്തി, അൻത വലിയി നീയാണ് എന്റെ രക്ഷകൻ, അൻത വലിയി നീയാണ് എന്റെ രക്ഷകൻ. യൂസുഫ് നബി ഇസ്ലാമിന്റെ വാക്കുകളിൽ നിന്നും ഒരു രക്ഷകനെ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കാൻ, ആ കഥയെക്കാളും മനോഹരമായ മറ്റെന്താണുള്ളത്? വെറുതെ ചോദിക്കൂ സുഹൃത്തുക്കളെ. പേര മക്കൾ എത്രയോ ഉണ്ടായിട്ട് ഒരു കഥ പറഞ്ഞു കൊടുത്തു, കൈ പിടിച്ചവരെ പള്ളിയിലെത്തിച്ചു, ഒരു നല്ല കാര്യം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് ചൂണ്ടി, ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു നമ്മൾ, അതേപോലെ തന്നെ ഒരു സൂയിൽ ചെന്ന് ഒരു മൃഗത്തിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണിതൊക്കെ, ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തിലുണ്ടോ എന്ന മനോഹരമായ ചോദ്യം സൂറത്തുൽ ഉഖ്മാനിലുണ്ട്. സുഹൃത്തുക്കളെ, മക്കളെ ബോധപൂർവ്വം നമ്മൾ വളർത്തിയാൽ നമ്മൾ വിചാരിക്കാത്ത ഉന്നതികളിൽ അവരെത്തും. ഇന്നും എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ചെറുപ്പത്തിൽ ഖുർആൻ പഠിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് അവസരം നൽകി. ആ ഖുർആൻ പഠനമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ രക്ഷകൾക്കും പിന്നിലുള്ളത്. സുഹൃത്തുക്കളെ, അങ്ങനത്തെ വഴികൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരോർക്കും നിങ്ങളെ, എന്നും നിങ്ങളെ ഓർക്കും. നിങ്ങൾ മരിച്ച് മൺമറഞ്ഞാലും നിങ്ങളുടെ മുഖങ്ങൾ കഫമ്പുടകളെ കൊണ്ട് മൂടിയാലും ആ മുഖങ്ങൾ അവൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കും. അവൻ പ്രാർത്ഥന കൈ ഉയർത്തുമ്പോൾ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, എനിക്ക് പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്കിൽ നിങ്ങൾക്ക് പൊറുക്കണേ എന്ന് പറയും. സ്വർഗത്തിലെത്തുമ്പോൾ അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ഇസ്തിഗ്ഫാർ കൊണ്ടും നാം പ്രതീക്ഷിക്കാത്ത ഉന്നതങ്ങൾ സ്വർഗത്തിൽ ആർജിക്കാൻ നമുക്ക് പറ്റും.